കൊല്ലം പരവൂരിലെ 5 വയസ്സുകാരന്റെ മരണം ഭക്ഷ്യവിഷബാധയെ തുടർന്നെന്ന് സംശയം. സ്കൂളിലെത്തിയ വിദ്യാർത്ഥിയെ ശാരീരിക അസ്വസ്ഥതയെ തുടർന്ന് സമീപത്തെ സ്വകാര്യ ആശുപത്രികളിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. ഭക്ഷണാവശിഷ്ടങ്ങൾ ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥരും പോലീസും പരിശോധനയ്ക്കായി ശേഖരിച്ചു. പെട്ടെന്ന് സ്കൂളിൽ നിന്ന് ഫോൺ വന്ന് കുട്ടിക്ക് സുഖമില്ല. അപ്പോൾ അവർ ഓട്ടോ പിടിച്ച്, അമ്മയ്ക്ക് സുഖമില്ലാത്തത് ഓട്ടോ പിടിച്ച് ഇവിടെ തിരിച്ചുകൊണ്ടാക്കി. വീട്ടിൽ തിരിച്ചുകൊണ്ടാക്കിയിട്ട് കുറച്ച് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ കൊച്ചിന് ഫിക്സ് പോലത്തെ ജന്നി പോലത്തെ അനുഭവപ്പെടുകയും പരവൂർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും ചെയ്തു. അപ്പോൾ അവിടെ നിന്ന് അവരുടെ കൈ നിൽക്കാത്തത് കൊണ്ട് അവർ പെട്ടെന്ന് വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. അപ്പോൾ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ കൊണ്ട് കയറുകയും അവിടെ നിന്ന് എസ് ഐ ടിയിൽ കൊണ്ടുപോകാൻ അവർ പറയുകയും ചെയ്തു. അപ്പോൾ ഇതെല്ലാം കൂടി 1 മണിക്കൂർ എടുത്തെല്ലാം കൂടി. അപ്പോൾ എസ് ഐ ടി ചെന്നപ്പം അവർ പറഞ്ഞ് കുട്ടി മരിച്ചിട്ട് 1.5 മണിക്കൂറോളം. പരവൂർ കോങ്ങാൽ കെങ്കേഴികം വീട്ടിൽ സജീന മനീഷ് ദമ്പതികളുടെ മകൻ സാബിത്താണ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചത്. പരവൂർ കോട്ടപ്പുറം എൽ പി സ്കൂൾ വിദ്യാർത്ഥിയായിരുന്നു. സ്കൂളിലെത്തിയ വിദ്യാർത്ഥിക്ക് കടുത്ത പനി അനുഭവപ്പെട്ടിരുന്നു. തുടർന്ന് സ്കൂൾ അധികൃതർ രക്ഷിതാക്കളെ വിവരമറിയിച്ചു. രക്ഷിതാക്കളെത്തി കുട്ടിയെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെടുകയായിരുന്നു. പോലീസെത്തി മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. പരിശോധനയിൽ ശരീരത്തിൽ നിന്ന് വിഷാംശം കണ്ടതിനാൽ കൂടുതൽ പരിശോധനയ്ക്കായി ആന്തരികാവയവങ്ങൾ ഫോറൻസിക് ലാബിലേക്ക് അയച്ചു. കുട്ടിയുടെ ബന്ധുക്കൾ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. ഭക്ഷ്യ വിഷബാധയേറ്റതാകാമെന്നാണ് പൊതുവെ സംശയിക്കപ്പെടുന്നത്. മരിച്ച കുട്ടിയുടെ 8 സാമ്പിളുകൾ എടുക്കുകയും ഇപ്പം ഹോസ്പിറ്റലിലാക്കിയ കുട്ടിയുടെ ഇന്ന് രാവിലെ 2 ടെസ്റ്റ് ട്രിവാൻഡ്രത്ത് നിന്ന് ചെയ്യുകയും 3-4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അതിൻ്റെ റിസൾട്ട് വരികയും ചെയ്തു. ഫുഡ് പോയിസൺ എന്നാണ് അവരെ പ്രാഥമിക നിഗമനം റിപ്പോർട്ട്. ഷിഗല്ല വൈറസ് ആണ് ഇതിന് കാരണമെന്ന് 2 മണിയായപ്പോൾ മെഡിസിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് ഫോൺ ചെയ്യുകയുണ്ടായി. അത് ഇതിനോടനുബന്ധിച്ച് ഇത്രയുമാണ് പറയാൻ, എനിക്ക് അറിയുന്ന കാര്യം ഇത്രയുമാണ്. ഇപ്പോൾ അവർ കുറച്ച് ബെറ്റർ ആയിട്ടുണ്ട് ഹോസ്പിറ്റലിലുള്ളവർ. അപ്പോൾ ഷിഗല്ല വൈറസ് ആണെന്ന് സ്ഥിരീകരിച്ചത് കൊണ്ട് അവരെ പ്രത്യേകം ഒരു ഐസിയിൽ 3 പേരെയും മാറ്റുകയും സഹോദരൻ്റെ 2 കുട്ടികളെയും സഹോദരൻ്റെ വൈഫിനെയും അവർക്ക് പ്രത്യേകമായ ഒരു റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ കുട്ടിയം.